وَمَنْ أَحْسَنُ قَوْلًا مِّمَّنْ دَعَا إِلَى اللَّهِ وَعَمِلَ صَالِحًا وَقَالَ إِنَّنِي مِنَ الْمُسْلِمِينَ السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ പരമാവധി കാര്യങ്ങൾ പറയുകയും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും സാധ്യമാവുന്ന നിലക്കാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പടച്ചതെന്തിനാ? ആരാധകൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. ഈ കാര്യം സൂറത്ത് ദാരിയാത്തിൽ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസാ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യ വിഭാഗത്തിലേക്ക് അള്ളാഹു പടച്ചത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആരാധനകളിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുതിയൊരു വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് പറയുകയാണ് എന്ന് പറയും, സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അവർ ആരാധനകൾ ഏതെല്ലാം ആരാധനകളാണ് സജീവമായത്? ഇന്ന് പലരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളി അവർക്ക് ഹറാമാണ്, അതിൽ കടക്കാൻ പാടില്ല, ജുമാക്ക് പോകാൻ പാടില്ല, ജമാഅത്തിന് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം തർക്കങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊക്കെ നമ്മൾ കടക്കുന്നുണ്ട്. ഒന്നും രണ്ടും വീഡിയോയിൽ നമുക്കതൊക്കെ പ്രതിപാദിക്കാം. അപ്പൊ തുടക്കത്തിൽ നമ്മൾക്ക് നമ്മെ അള്ളാഹു പടച്ച ലക്ഷ്യം ആദ്യം മനസ്സിലാക്കുക, എന്തിനാ ആരാധന ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ആരാധനകളിലാകട്ടെ ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു വ്യത്യാസമേ ഇല്ല. ആര് ചെയ്താലും അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കും. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൻ നിസായിലെ 124-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. എന്താണ് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്? വമൈ യഅമൽ മിനസ്സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഔലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുളമൂന നഖീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്ത് കൊണ്ട് അള്ളാഹു നമ്മെ മനസ്സിലാക്കി തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആര് സ്വാലിഹായ ആരാധനകൾ അമലുകൾ ആര് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. അതാണ് ആണാണോ പെണ്ണാണോ എന്നുള്ള വിവേചനം അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടില്ല. പെണ്ണിനൊരു പ്രത്യേകമായ വിലക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആര് ചെയ്താലും ശരി, പക്ഷെ അള്ളാഹു ഒരു ഓപ്ഷൻ വെച്ചു, ഒരു ക്വാളിഫിക്കേഷൻ. അതാണായാലും പെണ്ണായാലും ഈ ക്വാളിഫിക്കേഷൻ വേണം. എന്താണത്? വഹുവ മുഅ്മിനൻ, വിശ്വാസം. വിശ്വാസം അല്ലെങ്കിൽ പിന്നെ ആണായിട്ടും കാര്യമില്ല, പെണ്ണായിട്ടും കാര്യമില്ല. അപ്പോൾ വിശ്വാസിയായ നിലക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ആണായാലും പെണ്ണായാലും ആരാധനകൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കും. ഇനി സൂറത്തു ആലു ഇംറാനിലിന്റെ അവസാന ഭാഗത്ത് കുറെ പ്രാർത്ഥനകൾ കാണാം. ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഫസ്തജാബലഹും റബ്ബുഹും അദീലാ ഉദിയോ അമല അമലി മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ. അവിടെയും അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി, ഫസ്തജാബലഹും റബ്ബുഹും അന്നി ലാ ഉദിയോ അമല അമലി മിൻകും, നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തനവും അള്ളാഹു എന്ത് ചെയ്യൂല, നിഷ്ഫലമാക്കി കളയൂല, സ്വീകരിക്കാതിരിക്കൂല. അത് മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും. ഇപ്പൊ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായല്ലോ, ഒരു വിവേചനവും ഇല്ല. കാരണം എന്താണ്? വയലൊക്കുമീൻ വയല്, നിങ്ങള് ഓരോ വിഭാഗം, നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് മറ്റത്, അവരിൽ നിന്നുള്ള വിഭാഗമാണ് ഇവര്. അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചാണ് മറ്റേ വിഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാധനയുടെ കാര്യത്തിൽ അള്ളാഹു ഒരു വിലക്കും ഏർപ്പാട് ചെയ്തിട്ടില്ല. പിന്നെ ചിലവർക്കൊരു വിചാരമുണ്ട്. എന്താ ചിലവർക്ക് വിചാരം എന്ന് വെച്ചാല്,
സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരു ധാരണ, ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പള്ളിയും ജുമയും ജമാഅത്തും അതേ രൂപത്തിലുള്ള ആരാധനകളൊക്കെ അത് പുരുഷന്മാർക്ക് മാത്രമാണെന്നാണ്. പുരുഷന്മാർക്ക് ധാരണ ഉണ്ട് ആ പെണ്ണുങ്ങളെ പോലെ തന്നെ. അതായത് അത് ഞങ്ങൾക്കുള്ളതാണ്, തൻ്റെ ഭാര്യക്ക് ഈ സ്വാതന്ത്ര്യമൊന്നുമില്ല, അവർക്ക് ജുമാ ജമാഅത്ത് പറ്റുന്ന ആരാധനകളൊന്നും ഇസ്ലാം കൊടുത്തിട്ടില്ല. പെണ്ണ് വീട്ടിലിരിക്കാൻ പാടൂ, പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ള ചില ധാരണ ചില പുരുഷന്മാർക്കുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെയുള്ളൊരു മറുപടി ഈ ആയത്തിലുണ്ട്. ഏതായത്തെ? സൂറത്തുൽ അഹ്സാബ് 35-ാമത്തെ വചനത്തിൽ അള്ളാഹു കുറെ ആരാധനകളെ അള്ളാഹു എണ്ണി പറയാണ്. ഈ ആരാധന എണ്ണി പറയുന്ന ആയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്ക്. എന്നിട്ട് ഇവിടെ എവിടെയാണ് അള്ളാഹു സ്ത്രീകളെ ഒഴിവാക്കിയത് എന്ന് നിങ്ങളൊന്ന് പറയണം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഒരുപാട് ആരാധന അള്ളാഹു പറയുന്നുണ്ട്. അവിടെയൊക്കെ പുരുഷന്മാരെ കൂടെ തന്നെ എന്ത് ചെയ്തു? സ്ത്രീകളെയും അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും ഇതിൽ നിന്ന് എന്തില്ല, ഒഴിവില്ല എന്നാണ് നമ്മൾ പൊതുവെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്, സ്വർഗത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞല്ലോ, അവിടെ അള്ളാഹു സ്ത്രീകളെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സൂറത്ത് തൗബയിൽ 72-ാമത്തെ വചനമാണ് ഞാൻ ഈ ഓതുന്നത്. എന്താ അള്ളാഹു പറഞ്ഞത്? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അള്ളാഹു സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താ വാഗ്ദാനം? ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന തയ്യിബത ഫീ ജന്നാതി അദിൻ വറിദ്വാനു മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അദീം. അതാണ് മഹത്തായിട്ടുള്ളത്, ഏത് സ്വർഗം? ആ സ്വർഗം, മഹത്തായ സ്വർഗം എല്ലാവർക്കും ഉണ്ട്, സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും ഉണ്ട്, സ്ത്രീകൾ. അവിടെ ഒരു വിവേചനമല്ല, ആരാധനയ്ക്ക് വിവേചനമല്ല, സ്വർഗത്തിന്റെ കാര്യത്തിലും എന്തില്ല, വിവേചനമല്ല. ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ച പ്രവാചകന്റെ ഭാര്യമാര്, സഹാബത്തിന്റെ ഭാര്യമാര് അവരൊക്കെ ആരാധനകളിൽ സജീവമായിരുന്നു. അല്ലാതെ ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് പുരുഷന്മാരോ, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് സ്ത്രീകളോ ഒന്നും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പാടില്ല എന്നൊന്നും സലഫ് സ്വാലിഹീങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പ്രവാചകന്റെ ഭാര്യമാർ, സഹാബ വനിതകൾ, അവര് ജുമാഅക്ക് പങ്കെടുത്തു, അവർ ജമാഅത്തിന് പങ്കെടുത്തു. ഇത് രണ്ടിനും മാത്രമല്ല, അവർ എന്തിനും മുൻപന്തിയിലാണ്. യുദ്ധരംഗത്ത് വരെ അവര് വളരെ സജീവമായിരുന്നു. ഉമ്മു അത്തയ്യ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ 7 യുദ്ധങ്ങളിൽ പങ്കെടുത്തു പ്രവാചകന്റെ കൂടെ. ആ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് രോഗികളെ പരിചരിക്കുക, മുറിവേറ്റവരെ പിന്നെ അവരുടെ പരിക്കുകളൊക്കെ നോക്കുക, അതിൻ്റെ ആ പ്രഥമ ശുശ്രൂഷകളൊക്കെ ചെയ്യുക, അത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ആ രൂപത്തിലുള്ള യുദ്ധത്തിൽ എന്ത് ചെയ്തു? സ്ത്രീകൾ പങ്കാളികളായി. ഈ യുദ്ധത്തിൽ മാത്രമാണോ? അല്ല, ഏതൊരു ആരാധന ഉണ്ടെങ്കിലും അവിടെയെല്ലാം സ്ത്രീകളുടെ പങ്ക് വളരെയധികം സ്വാഗതാർഹമാണ്, പ്രശംസനീയമാണ്. കാരണം അവരൊക്കെ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഉണ്ടായത്. ഇപ്പൊ പെരുന്നാൾ നമസ്കാരത്തിൽ പോലും, പെരുന്നാൾ സ്വതക്കയുടെ കാര്യത്തിലാണെങ്കിലും, പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീകൾ അവിടെ ഒരുമിച്ച് കൂടും, മുസല്ലയിൽ ഒരുമിച്ച് കൂടും. ആ നമസ്കാര ശേഷം ബിലാൽ റളിയല്ലാഹു തആല അൻഹു കാണിച്ചു കൊടുത്ത വസ്ത്രത്തിലേക്ക് അവരുടെ വളകളും അവരുടെ കമ്മലും ഊരി സ്വതക്ക കൊടുത്തതായിട്ട് ഹദീസിൽ കാണാം. അപ്പൊ സ്വതക്കയുടെ കാര്യത്തിലും സ്ത്രീകൾ എവിടെയാണ്? വളരെ മുൻപന്തിയിലാണ്. പെരുന്നാൾ നമസ്കാരത്തിലാണെങ്കിലോ അവിടെയും മുൻപന്തിയിലാണ്. വസ്ത്രമില്ലെങ്കിൽ അത് മറ്റുള്ളവരെ കയ്യിൽ, ഉള്ളവരെ കയ്യിൽ വാങ്ങിയിട്ട് വരണം എന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? എങ്ങനത്തെ സ്ത്രീകൾ വരെ? ഹൈലുള്ള സ്ത്രീകൾ വരെ. ഹൈലുള്ള സ്ത്രീകൾ വരെ പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിലേക്ക് വന്നു, ഈദ്ഗാഹിലേക്ക് വന്നു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഉപാധിയോടുകൂടി പെരുന്നാൾ നമസ്കാരത്തിന്
അതേപോലെ ജുമാക്ക്, ജമാഅത്തുകൾക്ക്, അതേപോലെ തന്നെ സ്വതക്കയുടെ കാര്യത്തില്, യുദ്ധരംഗങ്ങളില്, പള്ളി പരിപാലനത്തില്, ഇവിടെയൊക്കെ ഇഹ്തികാഫിന്റെ വിഷയത്തിൽ ഇവിടെയൊക്കെ പ്രവാചകന്റെ ഭാര്യമാരും സഹാബ വനിതകളും വളരെയധികം സജീവമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതൊക്കെ വിലക്കാണല്ലോ. ഇന്ന് സ്ത്രീകൾക്ക് ഇതൊക്കെ വിലക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിലക്കാണെന്ന് ഞാൻ പറയുന്നതല്ല, അതിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടു. എന്തായിരുന്നു വാർത്ത? സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുകയാണ്, കേസ് ഫയൽ ചെയ്യുകയാണ്. അതിൽ അവർ പറഞ്ഞ ന്യായം എന്തൊക്കെയാണ്? ഖുർആനിൽ എവിടെയും സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വിലക്കുകളില്ല. ഒന്നാമത്തെ പോയിന്റ് അവർ പറഞ്ഞത്, ഖുർആനിൽ എവിടെയും സ്ത്രീകൾക്ക് പള്ളിയിൽ കടക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എന്തില്ല, വിലക്കുകളില്ല. അതേ രൂപത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ആരാധനയാണ് അനുശാസിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ആരാധനയാണ് അനുശാസിക്കുന്നത്. രണ്ടു കൂട്ടർക്കും ഒരേ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അതുമാത്രം സ്ത്രീകളുടെ പള്ളി പ്രവേശനം, ജുമാ ജമാഅത്തുകൾ, അവർക്കുള്ള പള്ളിയുമായി സ്വാതന്ത്ര്യം, ഇതൊക്കെ പ്രവാചകൻ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവർ ഈ പറയപ്പെടുന്ന ന്യായം അത് വളരെ സത്യമാണ്. കാരണം ഖുർആനിൽ എവിടെയും ഇവർക്ക് വിലക്കില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരാധന നിർവഹിക്കാൻ ആണായാലും പെണ്ണായാലും വിശ്വാസമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്ന നേരത്തെ ആയിത്തോതിയല്ലോ, പിന്നെ അത് വീണ്ടും ആവർത്തിയുടെ കാര്യമില്ല. അതേ രൂപത്തിൽ തന്നെയാണ് ഇവർക്ക് പള്ളിയിൽ കിടന്ന് ഖുർആനിൽ എന്തില്ല, വിലക്കുകളില്ല. സ്വർഗമാണെങ്കിൽ തത്തുല്യ തുല്യമായ രൂപത്തിൽ തന്നെ രണ്ടു കൂട്ടർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ കയറുന്ന പള്ളി ജുമാ ജമാഅത്തുകൾക്ക് പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല എന്ന് പ്രവാചകൻ പറയുകയും ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. ഇതിനൊക്കെ കേസ് ഫയൽ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. എന്താ കാരണം? നമുക്ക് ചുറ്റും ഉള്ള കുറെ പുരോഹിതന്മാർ ഈ വക വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ജുമാ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് വിഷയങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സ്വമേധയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജുമാ ജമാഅത്ത് വിഷയങ്ങളിൽ, ഞാൻ മൊത്തം സ്ത്രീകളുടെ ആരാധനകൾ അവർ സജീവമായ വിഷയങ്ങൾ എടുത്തു പറഞ്ഞ എല്ലാ ആരാധനയും അവർ പങ്കാളികളായിരുന്നു, യുദ്ധത്തിൽ പങ്കെടുത്തു, സ്വതക്ക അവരിച്ച് കൊടുത്തിരുന്നു, അതേപോലെ ജുമാക്ക് ജമാഅത്തും പള്ളി പരിപാലിച്ചിരുന്നു, ഇഹ്തികാഫിരുന്നിരുന്നു, നമസ്കരിച്ചിരുന്നു, ഓമ്പെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരിമാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജുമാ ജമാഅത്ത് ഇപ്പോഴും തർക്കമാണല്ലോ. ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, ഹറാമാണോ, പിന്നെ അതല്ല, ഇനി ഹൈറാണോ, എന്താണ്, പോണോ പോണ്ടേ, ഇതാ പോവുകയാണെങ്കിൽ അപ്പൊ തടയുന്നവർ, തടയാൻ തടയുന്നവർ, പോകാൻ പാടില്ല എന്ന് പറയുന്നവർ, ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിൽ കൂടി നമ്മൾ പോയി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പിന്നെ സുപ്രീം കോടതി പോകാതെ വഴിയില്ലല്ലോ. കാരണം പുരോഹിതന്മാര് ബ്ലോക്ക് ചെയ്യാണ്. പക്ഷെ ഇവർ കൊടുത്ത കേസ് അത് സത്യമാണ്. കാരണം ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഖുർആനിൽ എവിടെയും എന്തില്ല. ഒരു തെളിവുകളും ഈ വിഷയവുമായിട്ട് നമുക്ക് ഇവര് തടയുന്ന രൂപത്തിൽ നേരത്തെ പറയപ്പെടുന്ന സൂറത്തു അഹ്സാബിൽ 35-ാമത്തെ വചനത്തിൽ മുഅ്മിനീന എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ മുഅ്മിനാത്ത് എന്ന് അള്ളാഹു എണ്ണി എണ്ണി ഓരോ കാര്യങ്ങളും മുഅന്നസിന് താഴിട്ടുകൊണ്ട് ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ തത്തുല്യമായ പ്രതിഫലമാണ്, അവർക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇനി നമുക്ക് എന്താണ് ജുമാ ജമാഅത്ത്, ആ വിഷയത്തിൽ എന്തുകൊണ്ട് തടയപ്പെടുന്നു, എന്താണ് പ്രവാചകൻ അതിനെപ്പറ്റി പഠിപ്പിച്ചത്, സഹാബ വനിതകൾ എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്, അവർ ജുമാഅക്ക് പങ്കെടുത്തിരുന്നോ, അവർ ജമാഅത്തിന് പങ്കെടുത്തിരുന്നോ, അതല്ല പുരുഷന്മാർക്ക് മാത്രമാണോ പള്ളി, സ്ത്രീകൾ പള്ളിയിൽ കയറിയിട്ടില്ലേ, അങ്ങനെ ജുമാഅക്ക് പങ്കെടുത്തിട്ടില്ലേ, ജമാഅത്തിന് പോയിട്ടില്ലേ പ്രവാചകന്റെ കൂടെ, അതിനെപ്പറ്റി വല്ല തെളിവുകളോ പ്രമാണങ്ങളോ ഉണ്ടോ, മദ്ഹബിന്റെ ഇമാമികൾ ഈ വിഷയത്തിനും വിഷയവുമായി കൂടെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കണം. പേരക്കാരെ ഇപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ആരാണായാലും പെണ്ണായാലും ആരാധന ശബ്ദാവ് സ്വീകരിക്കും, വിശ്വാസം മാത്രം ഉണ്ടെങ്കിൽ മതി. പിന്നെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾ വളരെ മുൻപന്തിയിലായിരുന്നു. ഖുർആനിലോ ഹദീസിലോ അവർക്ക് പള്ളിയിൽ കയറുന്നതിനും നമസ്കരിക്കുന്നതിനൊന്നും യാതൊരു വിലക്കും ഇല്ല എന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.